ഹാറൂൺ റഷീദ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കടക്കുന്നവനല്ലെങ്കിൽ നിന്നോട് തലാഖാണ്. ഞാൻ സ്വർഗത്തിൽ കടക്കുന്നവനാണോ അല്ലേ, ആണെന്ന് ഉറപ്പില്ലെങ്കിൽ നിന്റെ തലാഖാണ്. ഈ വിഷയം വലിയ ആലിമീങ്ങളുടെ അടുക്കലെത്തി. ഗഹനമായ ചർച്ച നടന്നു. ഒരു ആലിമ മാത്രം അവിടെ മിണ്ടാതിരുന്നു. എല്ലാരോടോ ഒന്ന് മാറാൻ പറഞ്ഞു. ഹാറൂൺ റഷീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓത് ഖുർആൻ, സൂറത്തുർ റഹ്മാൻ എന്ന് ഓതുമ്പോ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിൽക്കുന്ന രംഗം അതോർത്തുകൊണ്ട് ഭയക്കുന്നവൻ പടച്ചവന്റെ അടുക്കൽ വന്ന് ഓതുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ നിൽക്കുന്ന രംഗം ഓർക്കുന്നവൻ, ഓർക്കുന്നവൻ അവന് സ്വർഗമുണ്ട്, രണ്ട് സ്വർഗം എന്ന ആയത്തങ്ങ് പറഞ്ഞുകൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അല്ലാഹുവിനെ അല്ലാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ നിൽക്കുന്നതിന് ഭയമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഭയം ഉണ്ട്. അല്ലാഹുവിൽ സത്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വല്ലാഹി, അല്ലാഹുവെ തന്നെ സത്യം, എനിക്ക് ഭയമുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുമായുള്ള തലാഖ് പോയിട്ടില്ല. തമ്പിയർപ്പാക്കിയ സംഖ്യ കൊണ്ട് നീ നല്ല ടെലിവിഷൻ വാങ്ങി വെച്ചു കൊടുത്തത്, നിന്റെ പെണ്ണ് തോന്നിവാസങ്ങളെ കാണാൻ വഴി തുറന്നതല്ലേ? നിന്റെ ഭാര്യ തോന്നിവാസികളായ സിനിമാ നടന്മാരെ പരിചയപ്പെട്ടതിലൂടെയല്ലേ? നീ വിചാരിച്ചോ ചുളിവിലൂടെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന്? രക്ഷയില്ല മോനെ, നിന്റെ പണം ചെലവഴിച്ചതിന് റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയാതെ നിന്നെ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ അനുവദിക്കൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ അതെടുത്ത് വീട്ടിൽ നിന്ന് വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു. അതിന് ചില ആളുകൾ പറയും, മുസ്ലിംക്കന്മാർക്ക് രോഗം തിരിഞ്ഞിട്ടില്ല, മുസ്ലിംക്കന്മാർക്ക് ലോകം തിരിഞ്ഞിട്ടില്ല. മോനെ, നമുക്ക് രോഗം തിരിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഇന്ന് കണ്ടില്ലേ, 10 വയസ്സുകാരൻ വ്യഭിചാരിയായത്, ഈ തോന്നിവാസം വീട്ടിൽ കാണാൻ അവസരം വന്നതുകൊണ്ട്. നിങ്ങൾ നോക്കൂ, കോതമംഗലത്ത് പിടിക്കപ്പെട്ട പ്രതികൾ മുഴുവൻ ഈ സമുദായത്തിന്റെ പേരുള്ള 15-നും 25-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ. വായിക്കുമ്പോ നെഞ്ചടിക്കുന്നില്ലേ? ഈ സമുദായത്തോട് പ്രതിബദ്ധതയില്ലേ? അതുകൊണ്ട് നിന്റെ പെണ്ണ് അന്യ പുരുഷന്മാരെ, നടന്മാരെ, തോന്നിവാസികളെ പരിചയപ്പെടാൻ അവസരം ലഭിച്ചത് നീ വാങ്ങിവെച്ചുകൊടുത്ത പിശാചിന്റെ പെട്ടി കൊണ്ട്. നീ വിചാരിച്ചോ കയ്യും വീശി അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന്? അതുകൊണ്ട് മോനെ, നേരം പോക്ക് വേണമെങ്കിൽ ഖുർആൻ മതിയല്ലോ. ഖുർആൻ എന്ന് കേട്ട് അതിൽ സന്തോഷിക്കുന്ന ഭാര്യയാകട്ടെ. പെങ്ങളെ, നിന്റെ കണ്ണ് സ്വകാര്യതയിലിരുന്ന് തോന്നിവാസങ്ങൾ കണ്ട് അല്ലാഹു വിലക്കിയത് കണ്ട് നിന്റെ കണ്ണ് കേടുവന്നു പോയാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്രയും നല്ല സുന്ദരനെ, ആ നേതാവായ ഹബീബിനെ ഒന്ന് കാണണ്ടേ മോളെ? ആ ഹബീബായ റസൂലുള്ളാനെ കാണണമെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് തോന്നിവാസം കണ്ടുകൂടാ. അതല്ലേ പാപം ചെയ്തു പോയൊരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ മടിയിലേക്ക് തലയെടുത്തു വെച്ചപ്പോ തലയങ്ങ് തെറ്റിച്ചു കളഞ്ഞു. എന്താ കാരണം? തെറ്റു ചെയ്ത എന്റെ തല റസൂലുള്ളാഹിന്റെ മടിയിൽ വെക്കാൻ കൊള്ളൂല. പക്ഷേ സ്വഹാബി മഗ്ഫിറത്ത് ലഭിച്ച ആളാണെന്ന് ഹബീബ് പറഞ്ഞു. തൗബ ചെയ്ത സ്വഹാബിയാണ്. ചെറിയൊരു കുറ്റം വന്നപ്പോ വല്ലാതെ പടച്ചവനെ പേടിച്ച സ്വഹാബിയാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല ഔദാര്യം ചെയ്ത മഗ്ഫിറത്ത് കിട്ടിയ മഹാനാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും വീടുകളിൽ ഈ തോന്നിവാസങ്ങൾ കടന്നു വരാനുള്ള പെട്ടി വെച്ചിട്ട് ഹറാമിന്റെ വഴികൾ മുഴുവനും തുറന്നു കൊടുത്താൽ
നരകത്തിലേക്ക് വിളിക്കുന്ന നാദങ്ങളല്ലാതെ സ്വർഗത്തിലേക്ക് വിളിക്കാൻ ആരാണ് മോനെ ചാനൽ തുടങ്ങിയിട്ടുള്ളത്? എല്ലാം വിളിക്കുന്നു ഹറാമിലേക്ക്, തെറ്റിലേക്ക്, തോന്നിവാസത്തിലേക്ക്. നിന്റെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കറങ്ങണം, പക്ഷേ ടി വി ഓൺ ആക്കുമ്പോൾ വൈൻ കമ്പനിക്കാരന്റെ പരസ്യം വരുന്നു. ടെലിവിഷനിൽ തോന്നിവാസികളും തോന്നിവാസിനികളും ഉറഞ്ഞുതുള്ളുന്നു. നിന്റെ പെണ്ണിന്റെ കൽബെവിടെയാണ്? ഏതോ സുന്ദരന്മാരുടെ സിനിമ ആക്ടേഴ്സിനെ കണ്ടുകൊണ്ട് നിന്റെ പെണ്ണിന്റെ രാപ്പകലുകൾ കഴിഞ്ഞു പോകുന്നു. നീ ചിലപ്പോ ഗൾഫിൽ പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സന്ധ്യയ്ക്ക് വഴുതിന്റെ മജ്‌ലിസിൽ പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ അവിടെ ഏതെങ്കിലും നല്ല മജ്‌ലിസുകളിൽ നീ വന്നെന്ന് വരാം. പക്ഷേ നിന്റെ പൈസ കൊണ്ട് വാങ്ങിക്കൊടുത്ത ടിവിയിൽ നിന്റെ മോളും നിന്റെ മകളും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അരുതായ്മകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ മോനെ, ആ തെറ്റിന്റെ കമ്മീഷൻ ഒരു പോസ്റ്റ്മാനുമില്ലാതെ, ഒരു ഇമെയിലും ഇല്ലാതെ, ഒരു ഇ അക്കൗണ്ടും ഇല്ലാതെ നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുപോയി. പക്ഷേ ആ അക്കൗണ്ടിന്റെ ലിസ്റ്റ് കാണിക്കുന്നത് ഇവിടുത്തെ ടെല്ലറല്ല, ഇവിടുത്തെ എനി ടൈം മണി സംവിധാനമല്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മണി ടെല്ലർ എന്ന് പറയുന്ന എടിഎം സംവിധാനങ്ങളല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവിടുത്തെ ടെല്ലറുകൾ അങ്ങ് സംസാരിക്കുന്നതാണ്. അപ്പോഴേ നിനക്ക് ബോധ്യം വരൂ, പടച്ചവനെ, ഞാൻ എന്റെ ആദ്യത്തെ മാസത്തെ ശമ്പളം കൊണ്ട് അവൾക്ക് വാങ്ങിക്കൊടുത്ത ടെലിവിഷൻ തന്നെ നരകത്തിലേക്ക് വഴിതെളിച്ചു പോയി. റമദാൻ നല്ലൊരു കാലമാണ്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് അത്തരം പിശാചുക്കളെ മാറ്റിവെച്ചിട്ട് നിന്റെ ജീവിതം ധാർമ്മിക സാഹചര്യത്തിൽ വരണം. നിന്റെ മക്കൾ നല്ല ദീനിന്റെ വഴിയിൽ വരണം. നിന്റെ മക്കളുടെ കമ്പനി 11 മാസം കുപ്പിയും 12 മാസം തൊപ്പിയും എന്ന കമ്പനിയിലാകാൻ പാടില്ല. നിന്റെ മകന്റെ കമ്പനി വരേണ്ടത് 12 മാസവും റബ്ബിനെ ചിന്തിക്കുന്ന കമ്പനിയിലാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലാണ് മോനെ വരേണ്ടത്. അല്ലെങ്കിൽ എന്റെയും നിന്റെയും ആഹ്റം നഷ്ടമായി പോകും. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അത് കിട്ടണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും വിചാരം കടന്നു വരേണ്ടത് ഷഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു തആല ഹിദായത്തിന് വേണ്ടി തന്ന ഏറ്റവും നല്ല കിതാബ് അതാണ് ഖുർആൻ. മോനെ, നിനക്കെല്ലാം വായിക്കാൻ നേരമുണ്ട്, എല്ലാ വാർത്തയും നീ അറിയുന്നുണ്ട്, പക്ഷേ ഖുർആൻ പഠിക്കാൻ നേരമില്ല. ഇന്ന് നമ്മുടെ കയ്യിൽ 4 ചില്ലറ കിട്ടിയപ്പോ മോളൊന്ന് എഞ്ചിനീയർ ആയാ കൊള്ളാം, മോനൊന്ന് MBA ആയാ കൊള്ളാം, അതൊക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ നിന്റെ മകളുടെ ഖുർആൻ പഠിക്കേണ്ട മദ്രസ കാലം പോലും മകളെ വിടാൻ നേരമില്ല. നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള പൊന്നുമക്കളെ, പെൺകുട്ടികൾക്ക് ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ അറിയുമോ? മരിച്ച വാപ്പാന്റെ ജനാജ കിടക്കുമ്പോ അകത്തിരുന്ന് കമന്റ് പാസാക്കാനല്ല, ഖുർആൻ എടുത്തോളാൻ. നിങ്ങളുടെ മകൾക്കറിയുമോ വാപ്പ? ഒരാത്മപരിശോധന നടത്ത്. 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിക്കുന്ന മകളെ നാളെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഓദിച്ചു നോക്ക് വാപ്പ. പണ്ട് പെൺകുട്ടികൾ വാക്കുകയും യാസീനും അതുപോലെ മുൽക്കും ഒക്കെ കാണാതെ പഠിച്ചിരുന്നു. ഇന്ന് കുറെ ചെറുപ്പക്കാരൊക്കെ ചിലപ്പോ SSFന്റെ മീറ്റിംഗിലും അങ്ങനെയൊക്കെ വന്നിട്ട് ചിലപ്പോ അത് പഠിക്കുന്നുണ്ട്. എല്ലാ SSFകാരും സൂറത്തുൽ മുൽക്ക് ഡെയിലി ഓതണം എന്ന് SSF പ്രത്യേകം നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ഹയാത്താക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹദാദ റതീബ് പതിവാക്കണം എന്ന് SSFകാരോട് നിർദ്ദേശമുണ്ട്. എന്തിനാണ്? അവരുടെയും നമ്മുടെയും ആത്മീയ ജീവിതം നന്നാകാനാണ്. എന്നാൽ നമ്മുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? അവർ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നുണ്ടോ? ഖുർആൻ ഓതാൻ അറിയുമോ? അവർക്ക് റസൂലുള്ളാഹിനെ അറിയുമോ? വാപ്പ ഗൾഫിൽ നിന്ന് വന്ന് 4 ദിവസം മോളയും കൂട്ടി ഊട്ടിയിലും കൊടൈക്കനാലിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടങ്ങ് പോയാ പോരാ? മകളെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഖുർആൻ ഓതിക്കുവാപ്പ.
അപ്പോഴാണ് ചിലപ്പോ നെഞ്ചുപൊട്ടുന്നത്. പടച്ചോനെ, ഇത്രയും കാലം മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാനൊന്ന് മരിച്ചാൽ ഒരു യാസീനോദാൻ എന്റെ മകൾക്കറിയില്ലല്ലോ. മുൻഗാമികളുടെ ജീവിതം മുഴുവനും ഖുർആനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് ഓതി കേൾപ്പിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഖത്തമാക്കും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുക്കൽ നിന്ന് ഓതി കേൾക്കും. അങ്ങനെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട നബിതങ്ങൾ പോലും പാരായണം ചെയ്തും കേട്ടുമാണ് ജീവിച്ചത്. എന്നാൽ അറിയുമോ മഹാന്മാരിൽ അതിന്റെ സ്വാധീനം? നീട്ടിപ്പറയാനുള്ള സമയം പോരാ. റാ മൻസൂർ ബിൻ അമ്മാർ ഷാബ് യുസല്ലി സ്വലാത്തൽ ഖായിഫീന ഫനാദ അലൈഹി അയ്യുഹ ഷാബ്. മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നുണ്ട്. വെറും എക്സ്പ്രസ് നിസ്കാരക്കാരനല്ല, നല്ലതുപോലെ അല്ലാഹുവിനെ ഓർത്ത് നിസ്കരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഉടനെ അവിടുന്ന് ഓതിയ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാമറഹും വയഫ്അലൂന മാ യുമറൂൻ എന്ന ആയത്തങ്ങ് ഓതിയപ്പോ ഫലമാ സമിഅ ഹാദിഹിൽ ആയ ഖറ മഗ്ശിയൻ അലൈഹ് ബോധരഹിതനായി അങ്ങ് വീണു. ബോധം തെളിഞ്ഞപ്പോൾ പറഞ്ഞു, ദിദിനീ ഇനിയും എനിക്ക് ഓതിത്തരണം. അവസാനം മഹാനായ മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആൻ കേട്ട മനുഷ്യൻ ആ ഖുർആനിന്റെ വിചാരത്തിലായി തന്നെ മരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ആത്മീയതയുടെ വഴിക്ക് പ്രാധാന്യം നൽകി അള്ളാഹുവിലേക്ക് ചേരാനുള്ള ഈ മാസം ഉപയോഗപ്പെടുത്തണം. ഇഅ്തികാഫിന് സമയം കണ്ടെത്തി പള്ളിയിൽ ഇരിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ അർശിന്റെ തണൽ കിട്ടുന്നവർ പള്ളിയോട് ബന്ധപ്പെട്ട ഹൃദയമുള്ള ചെറുപ്പക്കാരാണ്. റജലും ഖൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദ്, പള്ളിയോട് ഹൃദയബന്ധമുള്ള ചെറുപ്പക്കാർക്ക് അർശിന്റെ തണലുണ്ട്. റമദാൻ മാസമായാൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റീഹിൽ മുർസലത്തി രാ അടിച്ചു വീശുന്ന കാറ്റുപോലെ വ്യാപകമായി സദഖ ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ അമല് ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം. വശദ്ദൽ മിഹ്സറാ, ഒരു വലിയ കാര്യം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് അരത്തുണിയൊക്കെ ഒന്ന് ഉടുക്കും, കയ്യൊക്കെ ഒന്ന് തെറുത്തു കയറ്റി വെക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരയും തലയും മുറുക്കി ഇബാദത്തിന് ഇറങ്ങിയിരുന്നു റമദാൻ മാസമായാൽ. ചെറുപ്പക്കാരെ, നമ്മളും ഇറങ്ങണം, ഖുർആൻ പരമാവധി ഖത്തമാക്കണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ദിവസം രണ്ട് ഖത്തം ഓതിയിരുന്ന മഹാനാണ്. ഒരു ഖത്തം ഓതിയിരുന്ന മഹാന്മാര് വേറെയുണ്ട്. നമുക്ക് റമദാനിൽ ഒരു ഖത്തം പോലും തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര വലിയ ഹതഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പരമാവധി പാരായണം ചെയ്യണം. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വയുടെ ഓഫീസ് പൂട്ടിപ്പോയി. അതാ ഇൽമിന്റെ ദർസ് ക്ലോസ് ആക്കിപ്പോയി. എന്നിട്ട് മഹാനവറുകൾ പള്ളിയിൽ തന്നെ ഇരിപ്പാണ്. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, സാധുക്കളായ മുത്തഅല്ലിമീങ്ങളല്ലേ നമ്മൾ. മുത്തഅല്ലിമീങ്ങളെ, ദർസ് ക്ലോസ് ചെയ്തത് എന്തിനാണ്? റമദാനിൽ ഇബാദത്ത് ചെയ്യാനാണ്. ഞാൻ എന്റെ നഫ്സിനോട് ഉപദേശിക്കുന്നു, നിങ്ങളെ അത് കേൾപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ 11 മാസം പഠിച്ച ദർസിൽ നിന്ന് ഈ 12 മാസം ലീവ് തന്നത് ഇവിടെ പബ്ലിക് കോളേജിൽ വേനൽ കാലാവധിക്ക് പകരം നിൽക്കാനല്ല, ഇബാദത്ത് കൊണ്ട് ജോലിയാകാനാണ്. അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹും അങ്ങനെ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടിയെന്ന താരീഖിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇമാമിങ്ങളെ മുഴുവനും അവരുടെ ദർസ് നിർത്തി, ഫത്വയുടെ ഓഫീസ് നിർത്തി, എല്ലാം മാറ്റിയിട്ട് ഇബാദത്തിലേക്ക് പോയി. അതുപോലെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ആരാധനയിലായി വരണം. പ്രിയപ്പെട്ട പെണ്ണന്മാരെ, ഔറത്ത് മറച്ചു ജീവിക്കണം. നാവിന്റെ തെറ്റുകൊണ്ട് നോമ്പിന്റെ ഗുണം പോകാൻ പാടില്ല. കാതിന്റെ തെറ്റുകൊണ്ട് വ്രതത്തിന്റെ മൂല്യം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ തെറ്റായ വിചാരം കൊണ്ട് നോമ്പിന്റെ ആത്മാവ് നശിക്കാൻ പാടില്ല. നമ്മുടെ തെറ്റായ വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ അല്ലാഹുവിലേക്ക് ലയിച്ച് ഈമാനോടെ മരിക്കുന്ന സ്വാലിഹുകളിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. അതുപോലെ നമ്മുടെ ആലിമീങ്ങളുടെ മഹത്വം അറിയണം.
ബഹുമാനപ്പെട്ട താജുല്ലുലമാഉള്ള ആള് തങ്ങൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് സേവനം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ അല്ലാഹു ജല്ല ജലാലുഹു ആഫിയത്തുള്ള